മാത്തമാറ്റിക്സ് ഏറ്റവും ഈസി സബ്ജക്റ്റ് ആണ്. അത് നമ്മൾ കഷ്ടപ്പെട്ടല്ല പഠിക്കുക, ഇഷ്ടപ്പെട്ട് പഠിക്കണം. ഹായ് സ്റ്റുഡൻസ്, നമ്മളെടുക്കുന്ന ചാപ്റ്റർ സർക്കിൾ മെഷേഴ്സ് എന്ന് പറഞ്ഞ ചാപ്റ്ററാണ് നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഉള്ളിൽ നെക്സ്റ്റ് ടോപ്പിക്ക് ന്യൂ നമ്പർ എന്ന് പറയുന്നതാണ് നെക്സ്റ്റ് ടോപ്പിക്ക്. ഈ ന്യൂ നമ്പർ എന്ന് പറഞ്ഞാൽ എന്താണ്? ശരിക്കും നിങ്ങൾ, ഞാൻ നേരത്തെ ഏതോ ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു അല്ലേ, പൈ. പൈ എന്ന് പറഞ്ഞാൽ എന്താ, 3.14 അല്ലെങ്കിൽ 22/7, ഇതാണ് പൈ അല്ലേ. ആ പയ്യനെ കുറിച്ചാണ് നമ്മൾ ഈ സെക്ഷനിൽ പറയുന്നത്. ഒരു സർക്കിളിൻ്റെ ഡയാമീറ്ററും പയ്യും കൂടി മൾട്ടിപ്ലൈ ചെയ്താലാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, സർക്കംഫറൻസ് അല്ലെങ്കിൽ പെരിമീറ്റർ കിട്ടുന്നത്. അതിനെക്കുറിച്ചാണ് നമ്മൾ ഈ സെക്ഷനിൽ പറയുന്നത്. പേജ് നമ്പർ 137 പ്രോബ്ലംസാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ടോപ്പിക്കാണ് ന്യൂ നമ്പർ. ദ പെരിമീറ്റർ ഓഫ് എ സർക്കിൾ ഈസ് പൈ ടൈംസ് ഇറ്റ്സ് ഡയാമീറ്റർ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിൻ്റ് പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നത്. പെരിമീറ്റർ എന്ന് വെച്ചാൽ ഒരു സർക്കിളിൻ്റെ പെരിമീറ്റർ, നമുക്കറിയാം എന്താ സർക്കിളിൻ്റെ പെരിമീറ്റർ, സർക്കംഫറൻസ് എന്ന് പറയും അല്ലേ അതിനെ. അതായത് ഇതൊരു സർക്കിളാണെങ്കിൽ, ഇതൊരു സർക്കിളാണ്, ഈ സർക്കിളിൻ്റെ ഈ പുറത്തുള്ള ഇതിനെ പറയുന്ന പേരാണ് പെരിമീറ്റർ. പെരിമീറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പൈ ടൈംസ് ഇറ്റ്സ് ഡയാമീറ്റർ ആണ്. അപ്പോൾ ഇവിടെ നിന്ന് ഇവിടെ വരെ ഡയാമീറ്റർ ആണെങ്കിൽ ഡയാമീറ്ററിന് ഡി എന്ന് കൊടുത്താൽ ഡി പൈ എന്ന് പറയാം. അപ്പോൾ പെരിമീറ്റർ ദറ്റ് ഇസ് ഈക്വൽ ടു പൈ ഡി. അപ്പോൾ നമുക്കൊരു ഫോമുല കിട്ടി പെരിമീറ്റർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. അതാണ് പറയുന്ന ഫസ്റ്റ് പോയിൻ്റ്. ഇനി അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട പോയിൻ്റാണ് ദ പെരിമീറ്റർ ഓഫ് എ സർക്കിൾ ഈസ് 2π ടൈംസ് ഇറ്റ്സ് റേഡിയസ്. റേഡിയസിൻ്റെ 2π ടൈംസ് ആണ്. അപ്പോൾ പെരിമീറ്റർ ദറ്റ് ഇസ് ഈക്വൽ ടു 2π ആർ ആണോ, 2R എന്ന് പറഞ്ഞാൽ 2 times ആണ് റേഡിയസ്. അപ്പോൾ പെരിമീറ്റർ കണ്ടുപിടിക്കാനുള്ള ഫോമുലയാണ് രണ്ട് രീതിയിൽ അവർ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു പോയിൻറ്റിനെ ബേസ് ചെയ്തിട്ടാണ് നമുക്ക് നെക്സ്റ്റ് എക്സസൈസ്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് എക്സസൈസിലേക്ക് പേജ് നമ്പർ 137 ക്വസ്റ്റ്യൻസ് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ ദ പിക്ചർ ബിലോ എ റെഗുലർ ഹെക്സഗൺ, സ്ക്വയർ ആൻഡ് എ റെക്ടാങ്കിൾ ആർ ഡ്രോൺ വിത്ത് ദർ വെർട്ടിസസ് ഓൺ എ സർക്കിൾ. കാൽക്കുലേറ്റ് ദ പെരിമീറ്റർ ഓഫ് ഈച്ച് സർക്കിൾ. ഓക്കെ, നമ്മളോട് പറഞ്ഞേക്കാണ് ഒരു സർക്കിൾ തന്നേക്കുക. അപ്പോൾ ഈ സർക്കിളിൻ്റെ ഇതാ ഒരു സർക്കിൾ തന്നിട്ട് ഇവിടെ നിന്ന് ദാ ഇങ്ങനെ ഒരു റെഗുലർ ഹെക്സഗൺ, റെഗുലർ ഹെക്സഗണാണ്. അപ്പോൾ 1, 2, 3, 4, 5, 6 റെഗുലർ ഹെക്സഗൺ. ഈ റെഗുലർ ഹെക്സഗണിൻ്റെ ഒരു സൈഡ് 2 സെൻറ്റിമീറ്റർ ആണ്. ഒരു സൈഡ് 2 സെൻറ്റിമീറ്റർ ആണെങ്കിൽ നമ്മളോട് പറഞ്ഞേക്കണം ഇതിൻ്റെ പെരിമീറ്റർ എന്താണ്, സർക്കിളിൻ്റെ പെരിമീറ്റർ എന്താണ്. അപ്പോൾ നമുക്ക് സർക്കിളിൻ്റെ പെരിമീറ്ററും ഇതും തമ്മിൽ എന്തെങ്കിലും റിലേഷൻ ഉണ്ടോ എന്ന് നോക്കാം. ഇതാണ് സെൻട്രൽ പോയിൻ്റ്. ഇതാ ഇവിടെ നിന്ന് ഇങ്ങനെ ജോയിൻ ചെയ്യാം, കണ്ടോ. ഇങ്ങനെ ജോയിൻ ചെയ്താൽ നമുക്ക് ഈ ലെങ്ത്തിൻ്റെ ഡബിളാണ് ഈ ലെങ്ത്ത്. കാരണം ഇതാ ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ ഈ കിട്ടുന്നത് റേഡിയസാണ് സർക്കിളിൻ്റെ. ഇതാ ഇങ്ങനെ വരച്ചാൽ റേഡിയസാണ് കിട്ടുന്നത്, ഇങ്ങനെ വരച്ചാലും റേഡിയസാണ് കിട്ടുന്നത്. അപ്പോൾ നോക്കിയാൽ ഇത് ഡബിളായി. അപ്പോൾ ഡയാമീറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്രയാണ് വരുന്നത്, 4 വരും. അപ്പോൾ നമുക്ക് പെരിമീറ്റർ ദാറ്റ് ഇസ് ഈക്വൾ ടു 2π ആറാണെങ്കിൽ 2, കേട്ടോ. അപ്പോൾ ഇവിടെ നിന്ന് എന്ത് വന്നു, 4π വന്നു. അല്ലെങ്കിൽ ദാ ഈ ഫോമിൽ അപ്ലൈ ചെയ്താൽ 2πr, റേഡിയസ് ആണല്ലേ ഇത് 2 എന്നുള്ളത്. അപ്പോൾ ഞാൻ 4π എന്ന് എഴുതി. അല്ലെങ്കിൽ 2+2, ഇത് 2 ആണ്, ഇത് 2 ആണ്, കണ്ടോ. 4 × π. അപ്പോൾ ഏത് ഫോമുലയിലാണെങ്കിലും രണ്ടും സെയിം ആൻസർ തന്നെയാണ് വരുന്നത്. അതാണ് ഫസ്റ്റ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താ നമുക്ക് തന്നിരിക്കുന്നത് അറിയാം. ഒരു സർക്കിൾ തന്നിരിക്കുകയാണ്. ആ സർക്കിളിൻ്റെ ഉള്ളിൽ നമുക്ക് തന്നിരിക്കുന്നത് ഒരു സ്ക്വയറാണ്. ഈ സർക്കിളിൽ നമുക്ക് തന്നിരിക്കുകയാണ് ഒരു സ്ക്വയർ. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു, ഈ സ്ക്വയറിനെ എൻ്റെ ഒരു സൈഡിൻ്റെ ലെങ്ത്ത് 2 സെൻറ്റിമീറ്ററാണ്. ഇത് സ്ക്വയറാണ്. ഓക്കെ, ഇപ്പോൾ സ്ക്വയറാണെങ്കിൽ ഈ സൈഡ് 2 സെൻറ്റിമീറ്ററാണ്. അങ്ങനെയാണെങ്കിൽ സൈഡ് ഈ സൈഡും 2 സെൻറ്റിമീറ്ററാണ്. നമുക്കപ്പോൾ ദാ ഡയാമീറ്റർ കിട്ടും അല്ലേ. ഇപ്പോൾ ഇതിന് ഞാൻ AB C എന്ന് കൊടുത്താൽ AB² + BC² ദറ്റ് ഇസ് ഈക്വൾ ടു AC² ദറ്റ് ഇസ് ഈക്വൾ ടു 2² + 2². അപ്പോൾ AC ദറ്റ് ഇസ് ഈക്വൾ ടു കണ്ട 4 4 + 4 = 8. ദാറ്റ് മീൻസ് 4 × 2, 2√2 ശരിയല്ലേ. ഇതിനെ 4 × 2 എന്ന് എഴുതാം. അപ്പോൾ 4 × 2 എന്ന് വെച്ചാൽ 2√2. അപ്പോൾ AC എന്ന് പറഞ്ഞാൽ ഡയാമീറ്റർ 2√2 ആണ്. അപ്പോൾ ഇതിൻ്റെ പെരിമീറ്റർ എന്താണ് നമുക്ക് ഇവിടെ നിന്ന് കൊടുക്കാം. അതായത് π × 2√2. അപ്പോൾ എന്ത് എഴുതാം, 2√2π ആൻസർ കിട്ടി പെരിമീറ്റർ. ഇനി നമുക്ക് മറ്റൊരു ക്വസ്റ്റ്യൻ തന്നേക്കാണ്.
ആ ക്വസ്റ്റ്യനിൽ 1.5 ഇതേപോലെ തന്നെ ഒരു സർക്കിൾ ഞാൻ വരയ്ക്കുകയാണ്. ഓക്കെ, ഇതുപോലൊരു സർക്കിളും കൂടി വരച്ചു. ആ സർക്കിളിൻ്റെ ഉള്ളിൽ ഒരു റെക്റ്റാങ്കിളാണെന്നാണ് പറഞ്ഞേക്കണേ. അപ്പോൾ ഒരു റെക്റ്റാങ്കിളാണെങ്കിൽ ഞാൻ ഇതാ ഇങ്ങനെ വരയ്ക്കുകയാണ്. അതിൻ്റെ ഉള്ളിൽ ഇതാ ഇത് 2 സെൻറ്റിമീറ്റർ, ഇത് 1.5. അങ്ങനെയാണെങ്കിൽ നമ്മളോട് പറഞ്ഞേക്കാണ് ഈ സർക്കിളിൻ്റെ പെരിമീറ്റർ കണ്ടുപിടിക്കാൻ. അപ്പോൾ ഞാൻ ഇതാ ഇവിടെ നിന്ന് ഇതിനെ ജോയിൻ ചെയ്തു. ഇത് എ ബി സി എന്ന് കൊടുത്തു. നേരത്തെ പോലെ തന്നെ എ ബി സ്ക്വയർ പ്ലസ് ബി സി സ്ക്വയർ ദറ്റ് ഇസ് ഈക്വൾ ടു എ സി സ്ക്വയർ. അപ്പോൾ ഇവിടെ നിന്ന് എന്താ വന്നത്? എ സി സ്ക്വയർ ദറ്റ് ഇസ് ഈക്വൾ ടു റൂട്ടിൻ്റെ ഉള്ളിൽ 2 സ്ക്വയർ എന്ന് വെച്ചാൽ 4 ആണ്, 4 പ്ലസ് 1.5 സ്ക്വയർ, 1.5 സ്ക്വയർ അതായത് 4 പ്ലസ് 1.15 സ്ക്വയർ എന്ന് വെച്ചാൽ 2.25. അപ്പോൾ നമുക്ക് ഇവിടുന്ന് 4 കൂടി ആഡ് ചെയ്താൽ റൂട്ടിൻ്റെ ഉള്ളിൽ 6.25, അതായത് എ സി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2.5 ആണ് എ സി വരുന്നത്. ഓക്കെ, എ സി ഡയമീറ്റർ 2.5. അപ്പോൾ നമുക്ക് പെരിമീറ്റർ ദറ്റ് ഇസ് ഈക്വൾ ടു പൈ ഡി, പൈ ഇൻറ്റു 2.5, ദറ്റ് മീൻസ് പെരിമീറ്റർ ദറ്റ് ഇസ് ഈക്വൾ ടു 2.5 പൈ. അപ്പോൾ 3 ക്വസ്റ്റൻ്റെ ആൻസറും ക്ലിയർ അല്ലേ? അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് പഠിച്ച ഫോമുല എന്താണ്? സി എന്ന് പറഞ്ഞ സർക്കംഫറൻസ് അല്ലെങ്കിൽ പെരിമീറ്റർ ദറ്റ് ഇസ് ഈക്വൾ ടു എന്തെഴുതാം? പൈ ഡി എന്നെഴുതാം, അല്ലെങ്കിൽ പെരിമീറ്റർ ദറ്റ് ഇസ് ഈക്വൾ ടു 2 പൈ ആർ. അപ്പോൾ ഈ ഫോമുല നമ്മൾ മറക്കരുത്. ഓക്കെ, ക്ലിയർ ആണല്ലോ. അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ആൻ ഐസോസെലസ് ട്രയാങ്കിൾ വിത്ത് ഇറ്റ്സ് വെർട്ടിസസ് ഓൺ എ സർക്കിൾ ഈസ് ഷോൺ ഇൻ ദ പിക്ചർ, വാട്ട് ഈസ് ദ പെരിമീറ്റർ ഓഫ് ദ സർക്കിൾ? അപ്പോൾ നമ്മളോട് പറഞ്ഞേക്കാണ് ഒരു ഐസോസെലസ് ട്രയാങ്കിൾ തന്നേക്കുക. ഞാനിപ്പോൾ ഒരു ട്രയാങ്കിൾ വരയ്ക്കുകയാണ്, അല്ല സർക്കിൾ വരച്ചു. ഇതിൻ്റെ ഉള്ളിൽ നമുക്കൊരു ഐസോസെലസ് ആയിട്ടുള്ള ട്രയാങ്കിളാണ് തന്നിരിക്കുന്നത്. അപ്പോൾ രണ്ട് വശവും തുല്യമാണ് ഐസോസെലസ് ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ. ഞാനിപ്പോൾ ഏകദേശം രണ്ട് വശവും തുല്യമായ രീതിയിൽ ഒരു ട്രയാങ്കിൾ വരച്ചു. ഓക്കെ, ഇനി ഇത് തന്നിട്ടുണ്ട് 4 സെൻറ്റിമീറ്റർ. ഇതിൻ്റെ ഹൈറ്റ് 2 സെൻറ്റിമീറ്റർ എന്ന് തന്നിട്ടുണ്ട്. ഇതിൻ്റെ ഹൈറ്റ് ഹൈറ്റും 4 സെൻറ്റിമീറ്റർ, ബേസും 4 സെൻറ്റിമീറ്റർ, രണ്ടും സെയിം ആണ്. അപ്പോൾ ഈ ഐസോസെലസ് ട്രയാങ്കിളിനൊരു പ്രത്യേകതയുണ്ട്. ഐസോസെലസ് ട്രയാങ്കിളിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനെ ഇങ്ങനെ ബൈസെക്റ്റ് ചെയ്യും. ഇവിടെ ബൈസെക്റ്റ് ചെയ്യുമ്പോൾ സെൻറ്ററിലൂടെ പാസ് ചെയ്യും. ഇതും കറക്റ്റ് ബൈസെക്റ്റ്, ഇത് 2 ആണെങ്കിൽ ഇതും 2 ആയിരിക്കും. അപ്പോൾ ഞാൻ ഇതിനെ എ ബി സി എന്ന് നെയിം ചെയ്ത, ഇതാണല്ലോ സെൻറ്റർ, ഞാൻ സെൻറ്ററിൽ നിന്ന് ഇങ്ങനെ ജോയിൻ ചെയ്തു. അപ്പോൾ ഇവിടെ ഒ എന്ന് കൊടുത്തു. ഓക്കെ, ഇവിടെ ഒ എന്ന് കൊടുത്താൽ ഇത് റേഡിയസ് ആണ്, ഇത് റേഡിയസ് ആണ്, ഒ എ ഒ ബി ഒ സി ഒക്കെ റേഡിയസാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നിന്ന് ഈ ഫുൾ ലെങ്ത് എന്താണ്? 4 ആണ് തന്നിട്ടുണ്ട്. അപ്പോൾ ഇത് 4 മൈനസ് 6, ഇവിടെ വരെ 6 ആണ്. അപ്പോൾ നിങ്ങളൊന്ന് നോക്കൂ, ഈ ഒരു എം എന്നിവിടെ നെയിം ചെയ്താൽ ട്രയാങ്കിൾ എ ഒ എം കൺസിഡർ ചെയ്താൽ ഒ എ സ്ക്വയർ ദറ്റ് ഇസ് ഈക്വൾ ടു എ എം സ്ക്വയർ പ്ലസ് ഒ എം സ്ക്വയർ എന്ന് എഴുതാം. ഒ എ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താ? 6 സ്ക്വയർ. എ എം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്രയും ഭാഗം എന്താ? 2 സ്ക്വയർ. ഒ എം എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് ഇവിടെ വരെ എന്താ? 4 മൈനസ് 6 സ്ക്വയർ. നമുക്ക് കണ്ടുപിടിക്കേണ്ട ഈ സർക്കിളിൻ്റെ പെരിമീറ്ററാണേ 6 സ്ക്വയർ, ദറ്റ് ഇസ് ഈക്വൾ ടു 4 പ്ലസ് 16 മൈനസ് 8 r+ r² അപ്പോൾ ഇതും ഇതും കട്ട് ചെയ്ത് പോയി. നമുക്ക് ഇനി ഇവിടെ എന്തോന്നു, 20 മൈനസ് 8 r ദറ്റ് ഇസ് ഈക്വൾ ടു 0, അതായത് 8 r ദറ്റ് ഇസ് ഈക്വൾ ടു 20. അങ്ങനെ വന്നാൽ നമുക്ക് എന്തോന്നു, 4 r ദറ്റ് ഇസ് ഈക്വൾ ടു 10. അപ്പോൾ r ദറ്റ് ഇസ് ഈക്വൾ ടു 5/2 കിട്ടി, റേഡിയസ് 5/2 കിട്ടി. അപ്പോൾ ഇവിടുന്ന് r 5/2 ആണെങ്കിൽ നമുക്ക് സർക്കംഫറൻസ് c ദറ്റ് ഇസ് ഈക്വൾ ടു പൈ ഡി അല്ലേ, അതായത് പൈ ഡി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പൈ ഇൻറ്റു ഡി 2 times 5/2. അല്ലെങ്കിൽ നമുക്ക് വേറെയും ചെയ്യാമല്ലോ, പെരിമീറ്റർ കണ്ടുപിടിക്കാനുള്ള ഫോമുല എന്താണ്? c ദറ്റ് ഇസ് ഈക്വൾ ടു 2 പൈ r. r കൊടുത്താൽ ഡി 5/2, 2 ഇവിടെ കൊടുത്തു പൈ. അപ്പോൾ പെരിമീറ്റർ ദറ്റ് ഇസ് ഈക്വൾ ടു, ഇതൊന്നും കട്ട് ചെയ്ത് പോയി, 5 പൈ. ഓക്കെ, പെരിമീറ്റർ എത്രയാണ്? 5 പൈ ആണ് പെരിമീറ്ററായിട്ട് വരുന്നത്. ക്ലിയർ അല്ലേ? ഇടയ്ക്ക് ഞാൻ സി എന്ന് ഉപയോഗിക്കേണ്ട, സി എന്ന് പറഞ്ഞാൽ സർക്കംഫറൻസ് പെരിമീറ്ററിന് ഈക്വലാണ്. അപ്പോൾ അറിയാതെ ഉപയോഗിച്ച് പോകുന്നതാണ്. അപ്പോൾ നിങ്ങൾ പി തന്നെ എടുത്തോളൂ കേട്ടോ, പി ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ ഓൾ പിക്ചേഴ്സ് ബിലോ ദ സെൻറ്റേഴ്സ് ഓഫ് ദ സർക്കിൾസ് ആർ ഓൺ ദ സെയിം ലൈൻ. ഇൻ ദ ഫസ്റ്റ് 2 പിക്ചേഴ്സ് ദ സ്മോൾ സർക്കിൾസ് ആർ ഓഫ് ദ സെയിം ഡയാമീറ്റർ.
prove that in all pictures the perimeter of the large circle is the sum of the perimeters of the small circles. ഇപ്പോൾ നമുക്ക് തന്നേക്കാണ് ഒരുപോലെ ഡയാമീറ്റർ ആയിട്ടുള്ള മൂന്ന് സർക്കിൾസ് തന്നേക്കുക. മൂന്ന് സർക്കിൾസ്, ഞാൻ ഡയാമീറ്ററിൽ വ്യത്യാസം വരുത്തുന്നില്ല. ഈ മൂന്ന് സർക്കിൾസിൻ്റെ ഉള്ളിലായിട്ട് ചെറിയ ചെറിയ സർക്കിൾസ് നമുക്ക് തന്നിട്ടുണ്ട്. ആദ്യത്തെ രണ്ട് സർക്കിളിൻ്റെ ഉള്ളിൽ സെയിം വലുപ്പമുള്ള രണ്ട് ചെറിയ സർക്കിളും. ഇപ്പോൾ ഞാനത് കറക്റ്റ് ഭംഗിയിലൊന്നും വരയ്ക്കുന്നില്ല, നമ്മളോട് പ്രൂവ് ചെയ്യാൻ പറഞ്ഞേക്കല്ലേ. ഇപ്പോൾ ദേ ഇതാണെന്നുണ്ടെങ്കിൽ ശരിക്കും ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് എന്താ രണ്ട് ചെറിയ സർക്കിൾ, ഇതാ ഇങ്ങനെ ഡയാമീറ്റർ വരുന്ന ഒരു സർക്കിളും പിന്നെ ഇവിടെ നിന്ന് ഇങ്ങനെ വരുന്ന രണ്ടും ഒരേപോലെയാണ് കണ്ടോ. ഈ സർക്കിൾ വന്നിട്ട് ഇവിടെ നിന്ന് ഞാൻ എന്ത് ചെയ്തേക്കുക, വേറൊരു സർക്കിളിൻ്റെ വലിപ്പമൊക്കെ സെയിമാണ്, പക്ഷെ മൂന്നെണ്ണം ഉണ്ട്. ഒരെണ്ണം അതേപോലെ തന്നെ രണ്ടെണ്ണം അതുപോലെ തന്നെ മൂന്നെണ്ണം ഉണ്ട്, മൂന്ന് സർക്കിൾസ്. ഇനി ഇതിൻ്റെ ഉള്ളിലാണെന്നുണ്ടെങ്കിലും ത്രീ ആണുള്ളത്, പക്ഷെ ഒരേ വലിപ്പമല്ല, എല്ലാം ചെറിയതും വലുതുമായിട്ടുള്ള വലിപ്പങ്ങളാണ്, വ്യത്യസ്തങ്ങളായിട്ടുള്ള വലിപ്പമാണ്. ആദ്യത്തെ കുറച്ച് ചെറുതാണ്, പിന്നെ ഇത് അതിനേക്കാളും ഒത്തിരി കൂടി വലുതാണ്, ഇത് അതിനേക്കാളും കുറച്ചും കൂടി വലുതാണ്. ഇങ്ങനെയാണ് തന്നിരിക്കുന്നത്. അപ്പോൾ നമ്മളോട് പറഞ്ഞേക്കാണ് ഏത് സർക്കിൾ ഉള്ളിൽ, ചെറിയ ചെറിയ സർക്കിൾ ഉള്ളിൽ വരച്ചാലും ഈ രണ്ട് ചെറിയ സർക്കിളിൻ്റെ ഡയാമീറ്റർ ഉണ്ടല്ലോ, ഈ ഡയാമീറ്ററിന് ഈക്വലാണ് വലിയ സർക്കിളിൻ്റെ ഡയാമീറ്റേഴ്സ് എന്ന്. ഒരു വിഷമമില്ല, നിങ്ങൾ നോക്കിയത് ഇവിടെ നിന്ന് ഇവിടം വരെയുള്ള ലെങ്ത്ത്, അതായത് ഇവിടെ നിന്ന് ഇവിടം വരെയുള്ള ലെങ്ത്തുകളൊക്കെ സെയിമാണ്, പക്ഷെ അത് നമ്മളോടൊന്ന് പ്രൂവ് ചെയ്യാൻ പറഞ്ഞേക്കുക. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു, ഈ ഈ കണ്ടീഷൻ എടുക്കുക. ഈ കണ്ടീഷനിൽ പെരിമീറ്റർ ദാറ്റ് ഇസ് ഈക്വൽ ടു, ഞാൻ എന്താ ഈ ഫുൾ ലെങ്ത്തിന് ഡി എന്ന് കൊടുത്തു. പെരിമീറ്റർ എന്ന് വെച്ചാൽ പൈ ഡി ആണ് പെരിമീറ്റർ വലിയ സർക്കിളിൻ്റെ. ഇനി ചെറിയ സർക്കിളിൻ്റെ രണ്ട് ഡയാമീറ്റേഴ്സും സെയിമാണ് അല്ലേ, അപ്പോൾ ഇതിനെ ഞാൻ ഡി വൺ എന്നും ഇവിടുത്തെ ഡയാമീറ്ററും ഡി വൺ ആണ്. അപ്പോൾ ആദ്യം ചെറിയ സർക്കിളിൻ്റെ ഫസ്റ്റ് സർക്കിളിൻ്റെ ഫസ്റ്റ് സ്മോൾ സർക്കിളിൻ്റെ പെരിമീറ്റർ ദാറ്റ് ഇസ് ഈക്വൽ ടു പൈ ഡി വൺ. ഇനി സെക്കൻഡ് സർക്കിളിൻ്റെ സെക്കൻഡ് എന്ത് ചെയ്യാം, സ്മോൾ സർക്കിളിൻ്റെ പെരിമീറ്റർ ദാറ്റ് ഇസ് ഈക്വൽ ടു പൈ ഡി വൺ. രണ്ടിനും ഒരു വ്യത്യാസവും ഇല്ല. ഇനി ഞാൻ എന്ത് ചെയ്യുന്നു, രണ്ടും കൂടി ആഡ് ചെയ്യാൻ പോവാം. അപ്പോൾ ഇത് പി വൺ, ഇത് പി വൺ. അപ്പോൾ പി വൺ പ്ലസ് പി ടു ദാറ്റ് ഇസ് ഈക്വൽ ടു പൈ ഡി വൺ പ്ലസ് പൈ ഡി ടു, രണ്ടും കൂടി ആഡ് ചെയ്തു. അപ്പോൾ പി വൺ പ്ലസ് പി ടു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം, നോക്കി ഫുൾ വലിയ പി അല്ലേ, നോക്കി ഇവിടെ തുടങ്ങി ഇവിടം വരെയാണ്, ശരിയല്ലേ. അല്ല, പി വൺ പ്ലസ് പി ടു പെരിമീറ്റർ, രണ്ട് പെരിമീറ്ററും കൂടി നമ്മൾ ആഡ് ചെയ്തു. ദാറ്റ് ഇസ് ഈക്വൽ ടു ഇവിടെ നിന്ന് ഞാൻ എന്ത് ചെയ്തു, പൈ ഔട്ട് സൈഡിൽ എടുത്തു. ഇപ്പോൾ പറഞ്ഞത് വിട്ടേക്കു, എന്നിട്ട് ഇവിടെ തുടങ്ങി ചെയ്യണം കേട്ടോ. ഇവിടെ നിന്ന് ഞാൻ എന്ത് ചെയ്തു, പൈ ഔട്ട് സൈഡിൽ എടുത്തു. അപ്പോൾ ഡി വൺ പ്ലസ് ഡി ടു എന്ന് എനിക്ക് കിട്ടി. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യാം, ഡി വൺ പ്ലസ് ഡി ടു എന്ന് പറഞ്ഞാൽ എന്താ, ഡി വൺ പ്ലസ് ഡി ടു ദറ്റ് ഇസ് ഈക്വൾ ടു ക്യാപ് ദാ ഡി ആണ് ഡി. ഇത് നമ്മൾ തുടങ്ങി തന്നെ, കാരണം ഇതിൻ്റെ നമുക്ക് ഡി ആണെന്ന് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ആ ഡി ആണ് ഡി വൺ പ്ലസ് ഡി ടു. അപ്പോൾ ദിസ് ഇസ് ഈക്വൾ ടു പൈ ഡി എന്ന് കൊടുത്തു. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത് പൈ ഡി ആ, പൈ ഡി എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മളിവിടെ എഴുതി വെച്ചിട്ടുണ്ട്, പൈ ഡി എന്താണ് പി ആണ്. അപ്പോൾ നമുക്ക് കിട്ടി, പ്രൂവ് ചെയ്യാൻ പറ്റി. ഓക്കെ, ഇനി ഇതിലെന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഞാൻ ഒരു പ്രാവശ്യം കൂടി പറഞ്ഞു തരികയാണ്, അത് ഇത് പറഞ്ഞു തരാം. ഇവിടെ നിന്ന് ഞാൻ എന്ത് ചെയ്യുന്നു, പെരിമീറ്റർ ദാറ്റ് ഇസ് ഈക്വൾ ടു പൈ ഡി ആ, ക്ലിയർ അല്ലേ, പെരിമീറ്റർ പൈ ഡി ആ നമുക്കറിയാം. അപ്പോൾ ഇവിടെ നിന്ന് ഞാൻ എന്ത് ചെയ്യുന്നു, ഇതിനെ ഡി വൺ എന്ന് കൊടുത്തു, ഇത് ഡി വൺ ആയി, ഇതും ഡി വൺ ആണ്, ചെറിയ ചെറിയ ഡി വൺ, എല്ലാം തുല്യമാണെന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ പി വൺ, പി വൺ ദാറ്റ് ഇസ് ഈക്വൾ ടു എനിക്ക് എന്ത് എഴുതാം, പൈ ഡി വൺ. ഇനി പി കണ്ടോ, ഇതാണെന്നുണ്ടെങ്കിലോ പി വൺ, ഇനി പി വൺ തന്നെ എഴുതാം, അല്ലെങ്കിൽ പി ടു അടുത്ത സർക്കിളിൻ്റെ പി ടു പൈ ഡി ടു അല്ല ഡി വൺ ഒക്കെ സെയിമാണ്, അതുകൊണ്ടാണ് പി ത്രീ എന്ന് പറയുന്ന സർക്കിളാണെങ്കിലോ പൈ ഡി വൺ തന്നെയാണ്. അപ്പോൾ ഞാൻ പി വൺ പ്ലസ് പി ടു പ്ലസ് പി ത്രീ മൂന്ന് ചെറിയ സർക്കിളും കൂടി ആഡ് ചെയ്തു. അപ്പോൾ എനിക്ക് എന്താ കിട്ടിയത്, പൈ ഡി വൺ പ്ലസ് പൈ ഡി ടു പ്ലസ് പൈ ഡി വൺ, ഡി ടു അല്ല ഡി വൺ. അപ്പോൾ ഇവിടെ നിന്നൊക്കെ പൈ അങ്ങോട്ട് കോമൺ ആയിട്ട് വന്നാൽ എല്ലായിടത്തും ഡി വൺ ആണ്, കാരണം എല്ലാ സർക്കിളിൻ്റെ ഡയാമീറ്റേഴ്സും സെയിമാണ് അല്ലേ. അപ്പോൾ ഡി വൺ പ്ലസ് ഡി ടു പ്ലസ് ഡി ത്രീ, അപ്പോൾ ഇവിടെ നിന്ന് ഇവിടം വരെ നോക്കി കണ്ടോ, ഇതെല്ലാം കൂടി ആഡ് ചെയ്താൽ നമുക്ക് കിട്ടുന്നത് എന്താണ്, ഇവിടെ നമുക്കറിയാം ഡി ദാറ്റ് ഇസ് ഈക്വൽ ടു ഡി വൺ പ്ലസ് ഡി ടു പ്ലസ് കണ്ടോ ഡി വൺ പ്ലസ് ഡി വൺ, മൂന്ന് ഡി വൺ തുല്യമായ ഡി വൺ കൂടി ആഡ് ചെയ്താണ് ഡി കിട്ടുക. അപ്പോൾ നമുക്ക് പൈ ഉണ്ട്, ഡി കിട്ടി. അപ്പോൾ പെരിമീറ്റർ പി വൺ പ്ലസ് പി ടു, ഇതാ പിക്ക് തുല്യമല്ലേ, പി വൺ പ്ലസ് പി ടു പ്ലസ് പി ത്രീ, അപ്പോൾ ഇവിടെ പി എന്ന് കൊടുത്തു, നമ്മൾ പ്രൂവ് ചെയ്തു, ക്ലിയർ അല്ലേ. ഇനി നെക്സ്റ്റ് പ്രൂവ് ചെയ്യാം, ഇനിയും ഇതിൽ സംശയം ഉണ്ടെങ്കിൽ ഇതും കൂടി പ്രൂവ് ചെയ്താൽ ശരിക്ക് ക്ലിയർ ആവും ഈ കണ്ടീഷനും കൂടി. ഇവിടെ നിന്ന് ഞാൻ എന്ത് ചെയ്യുന്നു, ഇതിൻ്റെ ഡയാമീറ്റർ ഡി വൺ ആണ്,
ഇതിൻ്റെ ഡയാമീറ്റർ വ്യത്യസ്തമാണ് ഡി ടു. അപ്പോൾ ഇതിൻ്റെ ഡയാമീറ്റർ വ്യത്യസ്തമാണ് ഡി ത്രീ. അപ്പോൾ നമുക്കറിയാം ഈ ക്യാപിറ്റൽ ഡി എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് ഇവിടം വരെയും എല്ലാം കൂടി ആഡ് ചെയ്താലാം. അപ്പോൾ ഡി വൺ പ്ലസ് ഡി ടു പ്ലസ് ഡി ത്രീ, ഇതാണ് വലിയ സർക്കിളിൻ്റെ ഡയാമീറ്റർ. ഓക്കെ, അപ്പോൾ ഞാനിവിടെ എഴുതാം, പി വൺ എന്ന് പറയുന്ന ഈ ചെറിയ സർക്കിളിൻ്റെ പെരിമീറ്റർ ദറ്റ് ഈസ് ഈക്വൾ ടു പൈ ഡി വൺ. ഇനി പി ടു എന്ന് പറയുന്ന ഈ ചെറിയ കുറച്ചും കൂടി വലുതായിട്ടുള്ള സർക്കിളിൻ്റെ പെരിമീറ്റർ പി പൈ ഡി ടു. പി ത്രീ ദറ്റ് ഈസ് ഈക്വൾ ടു പൈ ഡി ത്രീ. അതായത് നമ്മൾ എന്താ, പി വൺ പ്ലസ് പി ടു പ്ലസ് പി ത്രീ ദറ്റ് ഈസ് ഈക്വൾ ടു പൈ ഡി വൺ പ്ലസ് പൈ ഡി ടു പ്ലസ് പൈ ഡി ത്രീ. അതായത് പയ്യ ഔട്ട്സൈഡിൽ എടുത്താൽ ഡി വൺ പ്ലസ് ഡി ടു പ്ലസ് ഡി ത്രീ. അതായത് ഡി വൺ പ്ലസ് ഡി ടു പ്ലസ് ഡി ത്രീ എന്ന് പറഞ്ഞാൽ എന്താ, ഡി ആണ്. അപ്പോൾ പൈ ഡി, അപ്പോൾ പെരിമീറ്റർ ദറ്റ് ഈസ് ഈക്വൾ ടു പൈ ഡി ഡി. ഓക്കെ, അപ്പോൾ മൂന്ന് ക്വസ്റ്റിനും എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഒക്കെ സെയിം ക്വസ്റ്റനാണ്. എന്താ കാരണം, ഇവിടെ നിന്ന് ഇവിടം വരെയാണ് വലിയ സർക്കിളിൻ്റെ ഡയാമീറ്റർ, അത് തന്നെ ചെറിയ സർക്കിളിൻ്റെ ഡയാമീറ്റർ ഡിവൈഡ് ചെയ്തേക്കാണ്. അപ്പോൾ നമുക്ക് അങ്ങനെ ഡിവൈഡ് ചെയ്ത ലെങ്ത്തുകൾ എന്തായിരിക്കും? അവിടെ ഡി വൺ ഡി വൺ ഡി വൺ എല്ലാം കൂടി ആഡ് ചെയ്താൽ ഡി കിട്ടും. ഇവിടെ ഡി വൺ പ്ലസ് ഡി ടു പ്ലസ് ഡി ത്രീ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഡി കിട്ടി. ഓക്കെ, കാരണം ഇത് രണ്ട് സർക്കിളിൻ്റെയും ഡയാമീറ്റേഴ്സ് സെയിമാണ്. ഇവിടെ ഈ രണ്ട് സർക്കിളിൻ്റെ ഡയാമീറ്റേഴ്സ് സെയിമാണ്. ഇനി ഡയാമീറ്റേഴ്സ് സെയിം അല്ലാത്ത സർക്കിളാണെങ്കിലും ഈ ഫുൾ ഡയാമീറ്റർ യൂസ് ചെയ്തിട്ടാണ് ഈ മൂന്ന് സർക്കിൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് കാരണം ഇതിൻ്റെ പെരിമീറ്ററിന് ഈക്വൾ ആയിരിക്കും ഇതിൻ്റെ പെരിമീറ്ററും. ക്ലിയറാണോ? ഫസ്റ്റാണോ? മനസ്സിലാവുന്നില്ലേ? ഓക്കെ ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇപ്പോൾ ഞാൻ ഇതിൻ്റെ ഉള്ളിലെ ത്രീ പ്രോബ്ലംസാണ് ചെയ്ത് കഴിഞ്ഞത്. പേജ് നമ്പർ 137 ഒരു പ്രോബ്ലം കൂടി ബാക്കിയുണ്ട്. അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിലെടുത്തിട്ട് നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് കടക്കാം. നിങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കുക, പെരിമീറ്റർ ദറ്റ് ഇസ് ഈക്വൾ ടു ടു പൈ ആർ, അല്ലെങ്കിൽ പെരിമീറ്റർ ദറ്റ് ഇസ് ഈക്വൾ ടു പൈ ഡി, ഈ ഫോർമുല. ഓക്കെ, കാരണം നമുക്കിത് എന്നും ആവശ്യമുള്ളതാണ്. ഓക്കെ ഓക്കെ, താങ്ക് യു.